പിന്നീടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഈ കുറച്ച് വിറകൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടെ തീയൊക്കെ കൂട്ടി കൊണ്ടിട്ട് വൈകിട്ട് 6 മണിക്ക് കത്തണം. എത്തി കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഏകദേശം ഒരു പാർക്ക് കണക്കാണ് നമ്മുടെ. വളരെ വളരെ സൂപ്പർ വ്യൂ ആണ്. താഴെ മേളിലെ വീടാണ്. അവർക്കൊക്കെ ആയിരിക്കും സൂപ്പർ വ്യൂ കിട്ടുക. നല്ല രംഗായിരിക്കും. അതുകൊണ്ട് അവരൊക്കെല്ലാം വേറെ പാരീസിലൊക്കെ പോയ ലുക്ക് ആയിരിക്കും. അവിടെ താപ്പോട്ട് പോകും. മൊത്തം പിരമിഡുകളുടെ ഒരു കോട്ടാണ്. നിങ്ങൾക്ക് വീലയില്ല ഇത് പിരമിഡ് കണക്കില്ലേ? ഇത് ഏകദേശം പിരമിഡുമല്ലേ? കണ്ടാഴ്ച ആരോ കൊത്തുപണിക്കാരെ വെച്ച് കൊത്തുപണി ചെയ്തിട്ടേക്കും. ഒരിക്കലല്ല തന്നെ ആവും തന്നെ. നാളെ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇത് വേറെ ഷെപ്പ് കഴിഞ്ഞു. ചുമ്മാ അതൊക്കെ തന്നെ. പ്രശ്നം എന്താ വെച്ചാല് ഇവിടെ ആൾത്താമസം കുറവാൻ്റെ പേരില് വേസ്റ്റുകൾ ഒരുപാട് കൊണ്ട് നടന്ന സ്ഥലമാണ്. സോ നൈറ്റ് ട്രാവൽ ഒഴിവാക്കുകയുള്ളത്. പകൽ തന്നെ ആയിരിക്കും കുറച്ചൊരു ബെറ്റർ. നൈറ്റ് ട്രാവൽ വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇരുന്ന് നമുക്ക് എസ്കേപ്പ് ആകാൻ പറ്റിയല്ല. പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യം ഇങ്ങോട്ട് കയറുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്കല്ലാതെ നിൽക്കുക. രണ്ടു മൂന്നര കെട്ടായിരുന്നായിരിക്കും നല്ലത്. പണ്ടൊക്കെ ഈ കള്ളന്മാരൊക്കെ ഇതിലേക്ക് രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞുള്ളാറുണ്ട്. അതിന്റെ മേളിൽ വീടും അല്ലെ? എന്നിട്ട് അതിന്റെ വരാന്തിൽ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കണം കേട്ടോ. എന്താ നമ്മളെപ്പോഴും പോകലുണ്ട് കേട്ടോ. എപ്പോഴും നമ്മളെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. വേറെ ഒന്നല്ല വല്ല പാല കിട്ടിക്കാത്ത പോലെ പൈസ കണക്കെടുത്ത് നിൽക്കണം വെച്ചിട്ടേ പെട്ടെന്ന് വേണക്കാരനെ അവന് അറിയാൻ പറ്റൂല. ചിലപ്പോ ബിരിയാണി കൊടുത്താലോ നീ. അൽഹംദുലില്ലാ നമ്മളങ്ങനെ റോഡിലെത്തിയിട്ടോ. ഞങ്ങളെ യാത്രക്കൊരു അവസാനം കിട്ടിയിരിക്കുകയാണ്. റോഡിലോട്ട് കയറുന്ന ഒരു ചെറിയ കുഴിയും കറുത്തൊക്കെയാണ് കേട്ടോ. ഞങ്ങള് അവസാനം ഇവിടെ എത്തിയത്. ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ തിരിഞ്ഞ് കയറി പോവാണ് മേപ്പോട്ട് കേട്ടോ. അപ്പൊ നമുക്ക് എപ്പോഴാണ് റേഞ്ച് കിട്ടിയത്? ഞങ്ങൾക്ക് ഇപ്പൊ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ അവിടെ തിരിച്ച് നമ്മളൊരു ഹൈ റേഞ്ച് കയറുന്ന ഒരു ഫീലിലേക്ക് പോവാണ്. ഹൈ റേഞ്ച് കയറുന്ന പോലെ ഉണ്ട് തോസിയായിട്ട്. നമ്മള് ഇത് ഈ റോഡിലാണ് ആക്ച്വലി ഞങ്ങൾ പൊക്കോ നിന്നായത്. ഈ റോഡിൽ കൂടെ എങ്ങനെ എത്തിച്ചാൽ ഒരു പിടുത്തോ ഇന്ന് പടച്ചനായിട്ട് എത്തിച്ചാണ്. അല്ല മുന്നിൽ വഴി പോകുമ്പോൾ നമ്മൾ താഴെത്തറങ്ങളെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ പോകുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആയിരുന്നു. ഇതെങ്ങനെ ഇവര് ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളെവിടെ ഓടിച്ചപ്പോൾ ഇല്ല ബാക്കിയുള്ളവർക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നമ്മളെ മൈൽ വാഗണ അതിലെ കൂടെ യാത്ര തീർന്ന് കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാണ് നമുക്ക് റേഞ്ച് വന്നത്. അപ്പൊ താഴെ പോകുമ്പോൾ റേഞ്ച് ഇല്ല. നിങ്ങൾ ആരെങ്കിലും ഈ യാത്ര ഇഷ്ടപ്പെട്ട് അതിലെ വരുവാണോ വെച്ചാല് റേഞ്ച് ഇല്ല. അതുകൊണ്ട് എന്തായാലും പറ്റി അവിടെ വീണ് കഴിഞ്ഞാൽ വിളിക്കാനൊന്നും പറ്റിയല്ല. നമ്മളെന്നെ രണ്ടും കൽപ്പിച്ച് ഈ വഴി അറിയാതെ പോയിട്ട് വരുന്നത്. ഇപ്പൊ വഴി അറിയാതെ ഇനിയൊരു വട്ടോടെ ഞങ്ങൾ പോയില്ല. ഇനിയൊരു ബ്ലോഗ് അവിടത്തേക്ക് വേണ്ട മാത്രമേ ഉള്ളൂ. ബ്ലോഗ് എന്നുള്ള പേര് മാറി എല്ലാവരും ബ്ലോഗ് വേണ്ടി എപ്പിസോഡ് കൊടുക്കുന്നു. പരിപാടി പരിപാടിക്കാം. മരുഭൂമിയിലെ കണ്ടൽക്കാട്. മരുഭൂമിയിലെ കണ്ടൽക്കാട്. ഇതിനെ വെള്ളമൊന്നും വേണ്ട. We are again trapped, my friends. No way. This is the end. സോ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വഴി കാണിച്ചിരുന്നത് നമ്മള് ജീവിതം ഇവിടെ തീർന്നത് ആയിരിക്കുമ്പോ എന്റാണ് ഇരിക്കുമ്പോ എവിടെയെങ്കിലും ഒരു വഴി തുറന്നു കൊടുക്കട്ടോ. അതാണ് ദൈവം എല്ലായിടത്തും ദൈവത്തിന്റെ കയ്യപ്പോൾ അടച്ചവനും നമ്മുടെ ഷിഹായും കൃഷ്ണനും നമ്മൾ അവിടെ തീർന്നെന്ന് വെച്ചാൽ ഒരു ഒളിച്ചിരുന്ന് നമുക്കുള്ള പണിയൊന്നും. ഞങ്ങള് പണ്ട് ഇതിലെ വരുന്ന സമയത്തിട്ടേ ഞാനും ശമനം പിടിച്ചിട്ട് നമ്മള് ദാസനം വെച്ചാണ് വന്നിരുന്നു. ഞങ്ങളിങ്ങനെ വരുന്ന സമയത്തിട്ട് നമ്മളെ ചിന്ത എപ്പോഴാണ് പെട്ടിയും പൈസയും കിട്ടാന്ന്. ഒരു പെട്ടിയും ഇടത്തില്ലായിരുന്നു. വലുതക്കാരൊക്കെ പൊട്ടിച്ചോ കിട്ടുന്നു.
കേട്ടിട്ടില്ല കേട്ടോ, പറയാൻ പറ്റത്തില്ല എപ്പഴാ ലോട്ട് അടിക്കുന്നത്. തൃശ്ശൂരിലുള്ള വൺ മിസ്റ്റർ സഞ്ജീവ സന്ദീപൻ ഒരു പ്രൊഡ്യൂഷൻ ആവുമ്പോഴേ നടക്കുകയാണ്. തൈര് ബിസിനസ് തുടങ്ങി, പാൽ ബിസിനസ് തുടങ്ങി, ഇപ്പൊ അവതാരം കൊടുക്കണം ചോദിക്കുന്നു. ഇതൊക്കെ ഒരു പ്രൊഡ്യൂഷൻ ആവുമ്പോഴേ പറ്റത്തില്ല. ശ്രമമാണ്, മൂപ്പര് ഭയങ്കര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീവിയേഷൻ, ടു ഡീവിയേഷൻസ്, ഇത് അങ്ങോട്ടുള്ള ഡീവിയേഷൻ ആണ്. ചളി കേട്ടോ, ഓഫ് റോഡ് ആണ്. കറക്റ്റ് കട്ട ഓഫ് റോഡ് പോലെയാണ് ഈ ചിലര് ഈ ഓഫ് റോഡ്.